ഈ ക്ലിയർ കോട്ട് കൂടി അടിച്ചു കൊടുത്താൽ പിന്നെ പറയേണ്ട കാര്യമില്ല കേട്ടോ. സൂപ്പർ. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നാച്ചുറൽ കളർ ആയിക്കോളും. വെയിലും മഴയും ഒന്നും ഇതിനൊരു പ്രശ്നമല്ല. 4 വർഷം കൂടുമ്പോൾ ക്ലിയർ കോട്ട് അടിച്ചു കൊടുത്താൽ അത്രയും നല്ലത്. വെയിലും മഴയും ഏൽക്കുന്ന സ്ഥലത്ത് തടിയിൽ പോളിഷ് ചെയ്താൽ പൊള്ളിപ്പൊളിയുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ ഇത് ചെയ്താലുള്ള ഗുണം, മരം മുറിച്ച് പ്രകൃതിയെ നശിപ്പിക്കാതെ ശരിക്കും തേക്കൻ തടിയുടെ എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ തടിയുടെ പുറത്ത് പോളിഷ് പൊള്ളി ഇളകുന്നത് പോലെ ഇത് ഇളകുമെന്ന് പേടിക്കുകയും വേണ്ട. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സന്തോഷ് അക്ഷയതൃതീയ. റിയൽ ആർട്ട് കേരള 14 ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും ഉണ്ടാവണം. അതുപോലെ തന്നെ ഫോണിൽ വിളിച്ചും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുകയും ഇത് ചെയ്തിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനം മാത്രമാണ് എന്നെ തുടർന്നും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇവിടെ പൊക്കത്തിന് വേണ്ടി നമ്മൾ സ്കഫോൾഡിംഗ് സെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 3 നിലയുടെ ഹൈറ്റ് വരും. പൊക്കമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അളവെടുക്കുക. അതായത് 2 സൈഡിൽ നിന്ന് ഒരു 30 ഇഞ്ച് വിട്ടിട്ട് ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് നേരെ താപ്പോട്ട് വേണം ഈ വുഡിൻ്റെ ടെക്സ്ചർ ചെയ്യാനായിട്ട്. അതായത് തേക്ക് വുഡ് ഗ്രെയിൻസ് ടെക്സ്ചറാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓരോ പലകയുടെയും കനം 6 ഇഞ്ച് വെച്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്ര വേണേലും അളവെടുക്കാവുന്നതാണ്. അളവെടുത്ത് നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് പലക തിരിച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ഇഞ്ചിൻ്റെ മാസ്കിംഗ് ടേപ്പ് നമുക്ക് നേരെ താഴേക്ക് ഒട്ടിച്ചു കൊടുക്കാം സൈഡിലായി. പിന്നെ ഈ പലക തിരിച്ച് നമുക്ക് ഈ 6 ഇഞ്ച് കനത്തിന് നമുക്ക് നമ്മൾ 1/4 ഇഞ്ച് ടേപ്പാണ് ഒട്ടിക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് വീതിയുടെ ആവശ്യമില്ല, നമുക്ക് 1/4 ഇഞ്ചിൻ്റെ ടേപ്പ് നമുക്ക് മതിയാവും. ഗ്യാൽടെക്സിൻ്റെ സിന്തറ്റിക് പ്ലാസ്റ്റർ ഫൈൻ എന്ന് പറയുന്ന ടെക്സ്ചർ പുട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പുട്ടി പ്രതലത്തിൽ നിരത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒട്ടിച്ചിരിക്കുന്ന മാസ്കിംഗ് ടേപ്പ് ഇളകി പോകാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു 2 പലക അല്ലെങ്കിൽ 3 പലക കൂടിപ്പോയാൽ ആ ഒരു അളവിലെ നമ്മൾ പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയുള്ളു. നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് മാറുക. അതിനുശേഷം നമുക്കൊരു ഈർക്കിലാണ് ഇതിന് ഏറ്റവും ബെറ്റർ. ഈർക്കിൽ ഉപയോഗിച്ച് നമുക്ക് ഓരോ ഗ്രെയിൻസും നമുക്കിതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ വർക്കിൻ്റെ ഏറ്റവും ഒരു വിജയം എന്ന് പറയുന്നത് ഈ ഗ്രെയിൻസ് വരയ്ക്കുന്നതിനകത്തിരിക്കുകയാണ് കാര്യങ്ങൾ. അതായത് നമ്മൾ ഒരുപാട് ധൃതി വെച്ച് നമ്മൾ ആകെപ്പാടെ വരച്ച് കുളമാക്കരുത്. അത്യാവശ്യം ഇച്ചിരി നല്ല രീതിയിൽ വരയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ആ ഗ്രെയിൻസിൻ്റെ ആ ഒരു കല പോലിരിക്കും നമുക്ക് വർക്ക് മൊത്തത്തിലിങ്ങനെ നമുക്ക് നോക്കുമ്പം, വേറൊരാൾ നോക്കുമ്പം നമുക്ക് ആ വർക്ക് ഒരാൾ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഗ്രെയിൻസിൻ്റെ ഒരു മെന പോലിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരുമാതിരിപ്പെട്ട പല കാതലുകളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വുഡിൻ്റെ നമ്മളോരോ വുഡ് കാണുമ്പോഴും തേക്കൻ തടി, പ്രത്യേകിച്ച് തേക്കൻ തടിയുടെ ഓരോ ഗ്രെയിൻസും നമുക്ക് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. അത് നമ്മളൊന്ന് ശരിക്കും നോക്കുമ്പോൾ നമുക്കിതുപോലെ ഓരോന്ന് അതിനകത്ത് ഒന്ന് ഒപ്പിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് അതുപോലെ ഓരോ നോട്ടത്തിൽ കൂടി പഠിച്ചതാണ്, അല്ലാതെ ഞാൻ വേറെ ആരും എന്നെ പഠിപ്പിച്ചതൊന്നുമല്ല. തടിയിൽ ഓരോ തടി കാണുമ്പോഴും ഞാൻ അത് ശരിക്കും ഞാൻ ഒന്ന് നിരീക്ഷിക്കും. അപ്പം അതിൽ കൂടി ഇങ്ങനെ കിട്ടുന്നത് നോക്കി വരയ്ക്കും, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ കഴിവതും ധൃതി പിടിക്കാതിരിക്കുക. അതാ ഞാൻ പറഞ്ഞ കൂടിപ്പോയ രണ്ട് പലക അല്ലേ മൂന്ന് പലക ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പം ഇത് വരച്ച് വരച്ചങ്ങ് ശരിയായിക്കോളും. അപ്പം ആരും എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ലെന്നും പറഞ്ഞത് ട്രൈ ചെയ്യാതിരിക്കരുത്. ഒട്ടുമിക്ക ഗ്രെയിൻസ് കാതലുകളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഉണങ്ങുവാൻ നമുക്ക് ഒരു ദിവസത്തെ സമയം കൊടുക്കാം. ഇത് 100 ക്ലോത്ത് പേപ്പറാണ്. ഇപ്പം പുട്ടി നന്നായി ഉണങ്ങിയതിന് ശേഷം ഈ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് നന്നായി സാൻഡ് ചെയ്യുക. അതായത് ആ തെറിച്ച് നിൽക്കുന്നതൊക്കെ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പർ ഉപയോഗിച്ചൊന്ന് നമുക്ക് ചേരണ്ട. അതിനുശേഷം ഇതുപോലെ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് നന്നായി സാൻഡ് ചെയ്യുക. ബേസ് കോട്ടായി ഉപയോഗിക്കുന്ന കളർ അപ്പെക്സിലാണ് എടുക്കേണ്ടത്, കാരണം വെളിയിലായതുകൊണ്ട് അപ്പെക്സ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇതൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള ഒരു കളറാണ്. അപ്പം ഇത് നമുക്ക് ഇനാമൽ റോളർ കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് രണ്ട് വട്ടം അടിക്കുന്നത് നന്നായിരിക്കും. ഒന്നുണങ്ങി നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് അടുത്ത ചക്കം കൂട്ട് ഉടനെ തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പെക്സിൽ നമ്മൾ ക്രീം ഡ്രോപ്പ്, ഈ ബേസ് കോട്ട് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പം ഇച്ചിരി കളർ, അതായത് കുറവായിരിക്കും, കാരണം അപ്പെക്സിനകത്ത് ഈ കളർ കിട്ടാനുള്ള ഇത് ചാൻസ് കുറവാണ്. അപ്പം നമ്മൾ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് കുറച്ച് യെല്ലോ സ്റ്റെയിനർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ കിട്ടിയില്ലായിരുന്നു, അപ്പോൾ ഞാൻ സ്വല്പം ചേർത്ത് കൊടുത്തല്ലോ എല്ലാ സ്റ്റെയിനറും. നന്നായി ഉണങ്ങിയതിന് ശേഷം, അതായത് നമ്മൾ ബേസ് കോട്ട് അടിച്ച് രണ്ട് കോട്ടും അടിച്ചതിന് ശേഷം നന്നായി ഉണങ്ങി ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മളിവിടെ റോയൽ പ്ലേ വിൻറ്റേജ് വാൽനട്ട് എന്നും പറഞ്ഞ് ഒരു കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അതായത് നമ്മൾ സ്റ്റെയിനറും അല്ലെ മറ്റ് ഇനാമിൽ പെയിൻറ്റുകൾ ഒന്നും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പം നമുക്കിവിടെ റോയൽ പ്ലേയിൽ നമുക്ക് എങ്ങനെ ആ ഒരു ഷെയ്ഡ് വുഡിൻ്റെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് അതിനകത്ത് നമുക്കൊരു 40% വെള്ളം ചേർക്കാവുന്നതാണ്. അതായത് നമ്മൾ കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം അതിലോട്ട് നമുക്കൊരു 40% വെള്ളം ചേർക്കുക. ഒരുപാട് അങ്ങ് കട്ടിയും ആകരുത്, നാലോട്ട് ഒരുപാട് വെള്ളമായി പോകരുത്. ഒരു മീഡിയം പരുവത്തി നിൽക്കണം. ഇത് നമുക്കൊരു ഇനാമൽ റോളറിന് തന്നെ അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ മറ്റേത് കാർട്ടൂൺ പീസിലൊക്കെ നമ്മളൊന്ന് തൂത്തതിന് ശേഷമാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇത് അങ്ങനൊന്നും വേണ്ട, നമുക്ക് മുക്കി ഡയറക്റ്റ് ഒരു കോട്ട് അങ്ങ് അടിച്ചു വിടുക മൊത്തം. അതായത് എല്ലാ ഭാഗങ്ങളും അതിൻ്റെ കവറായി ഒരു കോട്ട് നമ്മൾ ആദ്യം അതങ്ങ് അടിക്കുക. ഇതിൻ്റെ ആ വിടവുകളെല്ലാം അടച്ച് വേണം നമുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഒരു 4-5 പലക ഇതുപോലെ ഒരു വോട്ട് അടിച്ചു വെക്കുക. അതായത് 4-5 പലക കറക്റ്റ് 5 പലക എന്ന് പറഞ്ഞാൽ 5-ാമത്തെ പലകയുടെ എൻഡിനെ തന്നെ കൊണ്ട് നിർത്തുക, അല്ല 6-ാമത്തെ പലകയുടെ പകുതിക്ക് കൊണ്ട് കയറ്റി വെക്കരുത്. അതിനുശേഷം നമുക്ക് ഒരു 5-6 അല്ല 6-7 പലക ഇതുപോലെ അടിച്ചു വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ നമുക്ക് ഇതുപോലെ റോളർ, അതായത് ഒരുപാട് സാധനം മുക്കരുത്, കുറച്ച് സാധനമേ റോളറിൽ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ ആ നമ്മൾ മേളിൽ നിന്ന് നമ്മൾ കൊടുത്തത് അപ്പോഴത്തേനും ചെറുതായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഈ റോളർ കൊണ്ടൊന്ന് ഓടിച്ചു കൊടുക്കുക. അവിടെ ഇവിടെ മൊത്തത്തിൽ ഓടിക്കരുത്, നമുക്ക് ഇടയ്ക്ക് ആ ഷെയ്ഡ് എവിടെയൊക്കെ നമുക്ക് ഇച്ചിരി കൂടുതൽ ഡാർക്ക് വേണോ അവിടെ എല്ലാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. അപ്പം ഒരു ഡാർക്കും ലൈറ്റും ഷെയ്ഡ് ഉള്ളതായിരിക്കും നന്ന, ഒരു കാണാനൊരു ഭംഗി. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് ഓടിച്ചു വിടാം. എന്നിട്ട് നമുക്ക് ഈ ടേപ്പ് ഒട്ടിച്ചേക്കുന്ന ആ ഗ്രൂവ് ഉള്ള ഭാഗങ്ങൾ നമുക്കൊരു ഇത് വെച്ച് തന്നെ നമുക്കൊന്ന് ഡാർക്കാക്കി കൊടുക്കുക. അത് റോളർ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയൊരു ഫ്ലാറ്റ് ബ്രഷ് ആയാലും മതി. ഫ്ലാറ്റ് ബ്രഷ് വെച്ച് ആ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ആ ടേപ്പ് ഒട്ടിച്ചേക്കുന്നതിൻ്റെ മണ്ടക്കൂടി അവിടെ ടേപ്പ് ഇളക്കിയ ആ ഭാഗം ഉണ്ടല്ലോ ഗ്രൂവ്, അവിടെ നമുക്കൊന്ന് വലിച്ചു വിട്ടു കൊടുക്കണം. അപ്പോൾ അതൊരു ഡാർക്ക് ഷെയ്ഡ് ആയി കിട്ടും.
ഇത് നന്നായി ഉണങ്ങുവാൻ ഒരു 6 മണിക്കൂർ സമയം നമുക്ക് കൊടുക്കണം. അതിനുശേഷം ഇത് ഡ്യൂറോടെക്സിൻ്റെ വാട്ടർ ബേസ് ക്ലിയർ ആണ്. അപ്പോൾ ഇത് പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് പകുതിക്ക് പകുതി വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ പകുതിക്ക് പകുതി പറയുന്നുണ്ടെങ്കിലും നമുക്ക് അത്രയൊന്നും ചേർക്കണ്ട, കുറച്ച് കട്ടിയായിക്കോട്ടെ. ശരിക്കും ഒരു പാലിൻ്റെ കളറാണിത്. ചെറിയൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡൂടെ നമുക്ക് സൈഡിൽ കൂടി നോക്കുമ്പോൾ കാണാൻ പറ്റും. പക്ഷേ അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തനി ആ ഒരു ഗ്ലാസ് ഫിനിഷ് നമുക്ക് കിട്ടും. ഇത് നമുക്കൊരു രണ്ട് വോട്ട് നമുക്ക് അടിച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ്. ഒരു രണ്ട് വോട്ട് ഒന്നുണങ്ങി ഒന്നടിച്ച് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമുക്ക് ഒന്നുകൂടെ അങ്ങ് അടിച്ചു കൊടുക്കാം. കാരണം ഇനിയിപ്പം മഴയായാലും വെയിലായാലും ഒരു പ്രശ്നം കൂടാതെ ഇത് കിടന്നോളും. നമുക്ക് രണ്ട് വർഷം മൂന്ന് വർഷം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് പൊടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തുകൊണ്ട്, അതായത് വാഷബിളാണ്, അപ്പം നമുക്കൊന്ന് പൊടി പൈപ്പ് വെച്ചൊന്ന് വെള്ളം ഒന്ന് ചീറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊടിയെല്ലാം അങ്ങ് പോവും. അതിന് ശേഷം നമുക്ക് ക്ലിയർ കോട്ട് ഇടയ്ക്കൊന്ന് അടിച്ചു കൊടുക്കുന്ന അത്രയും നല്ലതാണ്. ചൂട് സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി മാറും. ഒരു പ്രത്യേക ഷെയ്ഡ്, ഒരു തിളക്കം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലോ എൻ്റെ ഫോൺ നമ്പറിലോ വിളിച്ച് അറിയിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.